ഹലോ ഗൈസ്, അതായത് നമ്മൾ കടകളിൽ നിന്ന് സാധനം മേടിക്കുന്ന സമയത്ത് എം ആർ പിയിൽ മുകളിൽ നിന്ന് മുകളിൽ വാങ്ങുന്ന എത്രയോ സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടോ? ചില കടകളിൽ ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ പബ്സിന് 10 രൂപ, 15 രൂപ, ചിലവിടെ 20, 25. അതുപോലെ തന്നെ സിനിമ തിയേറ്ററിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ റേറ്റ് വേറെ, എയർപോർട്ടിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ എം ആർ പിന് മുകളിൽ പൈസ വാങ്ങുന്ന എത്രയോ സംഭവങ്ങൾ നമ്മളിൽ കടന്നുപോകും. അതൊക്കെ സമയമുള്ളവരും അതുപോലെ ഇതിന് പ്രതികരിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും? പ്രതികരിച്ച് തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പ്രതികരിച്ച രണ്ട് പ്രധാനപ്പെട്ട കേസുകളെ കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം. അതായത് ചാത്തു വേണ്ടി നമ്മുടെ കേരളത്തിൻ്റെ കേസാണ് ആദ്യം നമുക്ക് എടുക്കാം. അതായത് അദ്ദേഹം വന്നിട്ട് ഇന്ദുലേഖ പറയുന്ന ഒരു പരസ്യം കാണുകയാണ്. അദ്ദേഹം പരസ്യത്തിൽ എന്താണ്, മമ്മൂട്ടിയുണ്ട്. മമ്മൂട്ടി പറയുകയാണ് എന്താണ്, ഇന്ദുലേഖ സോപ്പ് ഉപയോഗിക്കൂ, സൗന്ദര്യം എന്താ പറയുക, നിങ്ങളുടെ മുഖം ഇതുപോലെ ആകുന്നു വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പാപ്പ് നിഷ്കളങ്കനായ ഈ ചാത്തു വേണ്ടിട്ട് എന്തെയാണ്, നമുക്കറിയില്ല, നമ്മുടെ ചാത്തു പറയുന്ന അദ്ദേഹത്തിന് വന്നിട്ട് 67 70 അടുത്ത 70 വയസ്സിൻ്റെ അടുത്താണ്. അതുപോലെ നമ്മുടെ മമ്മൂട്ടി സാറിന് എന്താണ് അതുപോലെയുള്ള വയസ്സ് ആണ്. അപ്പോൾ ഇദ്ദേഹം എന്താണ് അതൊരു മനുഷ്യർ വിചാരിച്ചിട്ട്, അതായത് മമ്മൂട്ടി പോലെ ആകണമെന്ന് കരുതിയിട്ട് ഈ സോപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് പരസ്യത്തിൽ പറയുന്നതുകൊണ്ട് അവരെന്ത് ചെയ്തു, ആ സോപ്പ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. 1-2 ദിവസമല്ല, 6 മാസം, ആ 6 മാസത്തോളം അവരെന്ത് ഉപയോഗിച്ചു, വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇവരെന്തെങ്കിലും ആലോചിച്ചാൽ ഇവർ വെറുതെ പരസ്യത്തിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ചാത്തുക്കുട്ടി ഏട്ടൻ വന്നിട്ട് പോയി കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, ഇവരൊന്നും വലുതായിട്ട് എടുത്തില്ല. എന്നാൽ കേസ് കൊടുക്കുന്ന സമയത്ത് ചാത്തുക്കുട്ടിയേട്ടൻ വന്നിട്ട് മമ്മൂട്ടിയുടെ പേരിലും എന്ത് ചെയ്തു, കേസ് കൊടുത്തു. മമ്മൂട്ടി സാറിൻ്റെ പേരിൽ പേര് ഇൻവോൾവ് ആകുമ്പോൾ എല്ലാവർക്കും അറ്റൻഷൻ വരാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ഇന്ദുലേഖ എന്ന് പറയുന്ന ആ ബ്രാൻഡിന് വലിയ അടി വരാൻ തുടങ്ങി. നെഗറ്റീവ് കമൻസ് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സുകൾ പുറത്ത് വരുന്നതുകൊണ്ട് എന്ത് ചെയ്തു വെച്ചാൽ അവർ ഔട്ട് ഓഫ് ദ കോർട്ട്സ്, അതായത് കോർട്ടിന് പുറത്ത് തന്നെ ചാത്തുക്കുട്ടിയേട്ടന് 30,000 രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്തു. അതുപോലെ തന്നെ സ്നാപ്ഡീൽ, അതേപോലെ നമുക്കറിയാം ഫ്ലിപ്കാർട്ട്, ബിഗ് ബില്യൺ ഡേയ്സ്, ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽസ് വന്നിട്ട് ഈ ഓൺലൈൻ ഷോപ്പിലൂടെ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വലിയ വലിയ ഓഫർ ഇട്ടിട്ട് നമ്മളെ പറ്റിക്കാറുണ്ട് ചില സമയങ്ങളിൽ. അങ്ങനെ സ്നാപ്ഡീൽ ഒരിക്കൽ ചെയ്തു എന്തെന്ന് വെച്ചാൽ 68 രൂപയ്ക്ക് ഐഫോൺ വന്നിട്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേര് എന്താണ് ആ സമയത്ത് ബുക്ക് ചെയ്തത്, അതിൽ ഒരാൾക്ക് എന്ത് ചെയ്തു കിട്ടിയുള്ളൂ 68 രൂപയ്ക്ക് ഐഫോൺ. അത് പഞ്ചാബിലുള്ള ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ് ഇദ്ദേഹത്തിനാണ്. അപ്പോൾ ഇവൻ വന്നിട്ട് ബുക്ക് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു ബുക്കിടായി. ഇത് 1000-ലക്ഷത്തിൽ ഒരാൾക്ക് എന്തായാലും ബുക്കിംഗ് ആവുള്ളൂ. ഇതെന്താ അവനിക്ക് ലക്കിൽ അവനിക്ക് കിട്ടി. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ അവൻ കമ്പനീൻ്റെ ഭാഗത്തുനിന്ന് 1 ആഴ്ചയായിട്ട് ഒരു ഇതൊന്നുമില്ല. പിന്നെ ഒരു ഇമെയിൽ വന്നു, അതിൽ വന്നിട്ട് ടെക്നിക്കൽ എററായിട്ട് നിങ്ങൾക്ക് ഇതെന്തായാലും പറ്റില്ല, തരാൻ പറ്റില്ല, ഇത് ടെക്നിക്കൽ എററാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് 68 രൂപയ്ക്ക് മൊബൈൽ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള കത്ത് അവരെന്തായാലും കൊടുത്തയച്ചു. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ഇവൻ നേരെ കൺസ്യൂമർ കോർട്ടിലേക്ക് പോയി. കൺസ്യൂമർ കോർട്ടിലേക്ക് പോയിട്ട് അവൻ എന്ത് ചെയ്തു കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ കോർട്ട് എന്താ പറഞ്ഞു വെച്ചാൽ സ്നാപ്ഡീൽ നിങ്ങൾ അതൊന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, അവനക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ടെക്നിക്കൽ എറർ വേണ്ടെന്ന് നിങ്ങൾ ഒഴിഞ്ഞു പറയാൻ പറ്റില്ല, 68 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പരസ്യം വിട്ടാ, അപ്പോൾ എന്ത് ചെയ്യണം 68 രൂപയ്ക്ക് തന്നെ മൊബൈൽ കൊടുക്കുകയും ചെയ്യണം. പോരാനായിട്ട് കേസ് നടത്താനും അവനക്ക് വന്നു പോകാനുള്ള ചിലവിൻ്റെ അടിസ്ഥാനത്തിൽ 2000 രൂപ എക്സ്ട്രാ നിങ്ങൾ കൊടുക്കുകയും വേണം. 68 രൂപയ്ക്ക് ഐഫോണും കൊടുക്കണം, 2000 രൂപ കൊടുക്കുകയും ചെയ്യണം പറഞ്ഞു. ആഹാ, ഇത് നടക്കില്ല വേണ്ടി സ്നാപ്ഡീൽ എന്ത് വിചാരിച്ച് ചെയ്തു എന്നറിയോ, ഇതിങ്ങനെ എല്ലാവരും വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് വേണ്ടി ഇവരെന്ത് വെച്ചു വേറെ കോടതിയിലേക്ക് പോയി, അതായത് സുപ്രീം കോടതി ഹൈക്കോടതിക്ക് ആയിരിക്കാം. അവിടെ പോയിട്ട് അവർ ഇതേ തന്നെ പറഞ്ഞത്, സ്നാപ്ഡീൽ നിങ്ങളൊന്നും വേണ്ടിട്ട് കാര്യമില്ല, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം, 68 രൂപയ്ക്ക് മൊബൈൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ ബുക്ക് ചെയ്താൽ അപ്പോൾ എന്ത് ചെയ്യണം കൊടുക്കുകയും ചെയ്യണം, പോരാനിട്ട് 2000 രൂപ കൊടുത്താൽ പോരാ, 20,000 രൂപ കൊടുക്കാൻ പറഞ്ഞ് എന്ത് ചെയ്തു സെറ്റിൽ ചെയ്തു. ഇങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യണം, ഇതേപോലെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ പ്രതികരിക്കണം. ഗൈസ്, സീ യു സൂൺ.